ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നമുക്ക് പാരൻസിന് എല്ലാവർക്കും ഉള്ള ഒരു വറിയാണ് അല്ലേ, കുട്ടികളെ ഈ കൊതുക് കടിക്കുന്നതും. കൊതുക് കടിച്ചാൽ ആ പാടോട്ട് പോകുകയില്ല. ഇപ്പൊ മഴയൊക്കെ ആയപ്പോൾ തന്നെ കൊതുകുകൾ വല്ലാതെ കൂടി. അപ്പൊ കുഞ്ഞു ബേബീസിനെയൊക്കെ കൊതുക് വല്ലാതെ കടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊതുക് കടിക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, കൊതുക് കടിച്ചു കഴിഞ്ഞ പാട് മാറാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ പെട്ടെന്ന് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ഒന്നൊരു അലർജിക് റിയാക്ഷൻ ഉണ്ടാവും, അവിടെ തടിച്ചു പൊന്തുമൊക്കെ ഉണ്ടാവും, കുഞ്ഞിന് വേദന എടുക്കും, കുഞ്ഞുങ്ങൾ നിർത്താതെ കരയാൻ ചാൻസ് ഉണ്ട്. കൊതുക് മൂലമുള്ള രോഗങ്ങൾ, അതായത് ഡെങ്കി, ചിക്കൻഗുനിയ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളും വളരെ അപകടകാരികൾ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഡെങ്കി വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് ട്രീറ്റ് ചെയ്യാനൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് കൊതുക് കടി തടയണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് കുഞ്ഞിനെ ഫുൾ കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ്. സോക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സമ്മറൊക്കെ ആകുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പോൾ തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് സോക്സ് കൈനും കാലിനൊക്കെ ഇട്ട് കൊടുക്കാം, ഫുൾ കവർ ചെയ്യാം. പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തായാലും ഷൂവും ക്യാപ്പും ഒക്കെ തന്നെ കുഞ്ഞിന് ഇട്ട് കൊടുക്കേണ്ടത് വളരെ നിർബന്ധം തന്നെയാണ്. പിന്നെയാണെങ്കിൽ കുഞ്ഞ് രാത്രി ഉറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കൊതുക് വലയിലൊക്കെ കിടത്താം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക, അമ്മയും കുഞ്ഞും കൂടി ഒരുമിച്ച് കിടക്കാൻ പറ്റുന്ന കട്ടിലേക്ക് മൊത്തം ഇടുന്ന കൊതുക് വലയില്ലേ, അങ്ങനെ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ കുഞ്ഞിനെ ഒരു മാത്രം ഒരു കൂടിൽ മാറ്റി കിടത്തിയിട്ട് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ബോണ്ടിങ് ഇനീഷ്യൽ ഡേയ്സിൽ നഷ്ടപ്പെട്ടാൽ മുലപ്പാൽ കുടിക്കുന്നതും ഒക്കെ അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ റൂമിങ്ങിൻ, ബെഡിങ്ങിൻ, മദറിങ്ങിൻ എന്നാണ് പറയുക. ഒരേ റൂമിൽ ഒരേ ബെഡിൽ അമ്മയോട് ചേർന്നാണ് കുഞ്ഞുങ്ങൾ കിടക്കേണ്ടത്. അപ്പം ആ സമയത്ത് അങ്ങനെ തന്നെ ശ്രദ്ധിക്കാം. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജനലിനൊക്കെ നല്ല നെറ്റ് അടിച്ചു കൊടുക്കുക. അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ റൂമിലേക്ക് കൊതുക് കടക്കുന്നത് തടയാനും പറ്റും, എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരും കമൻസിൽ ചോദിക്കുന്നുണ്ട് കൊതുക് തിരി കത്തിക്കാവോ അങ്ങനെയൊക്കെ. നമ്മുടെ ഈ കോയിൽ അങ്ങനത്തെ ഇതൊന്നും കത്തിക്കാതിരിക്കുക, കാരണം അതിൻ്റെ ഫ്യൂംസ് ഒന്നും കുഞ്ഞിൻ്റെ ലങ്സിന് നല്ലതല്ല. ചിലർ ഒരു സ്പ്രേയൊക്കെ അടിച്ചിട്ടുണ്ട് റൂമിൽ, അതും കുഞ്ഞിന് ഒട്ടും നല്ലതല്ല. പിന്നെയാണ് നമ്മൾ കറണ്ടിലൊക്കെ പ്ലഗിൽ കുത്തി വെക്കുന്ന സംഭവങ്ങൾ, അതും ഫ്യൂംസ് ആണ് വരുന്നതും, അതും നമ്മൾ മാക്സിമം ഒഴിവാക്കണം എന്നാണ് പറയുക. ഒട്ടും പറ്റില്ലെങ്കിൽ മാത്രം നമുക്കത് തേച്ച് കൊടുക്കാം, അത് കത്തിച്ചു വെക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ എപ്പോഴും ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ആണ് കെമിക്കൽ പ്രൊട്ടക്ഷനേക്കാളും കുഞ്ഞുങ്ങൾക്ക് കാര്യത്തിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കൊതുക് കടിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൊതുക് കടിച്ച ഭാഗത്ത് ചെറുതായിട്ട് ആ തടിപ്പൊക്കെ ഉണ്ടാവുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെറിയ രീതിയിൽ ഐസോ അങ്ങനെയൊക്കെ വെച്ചു കൊടുക്കുക. ആ തടിപ്പും ആ ഒരു സൂത്തനിങ് എഫക്റ്റ്, വീട്ടിലെന്തെങ്കിലും കലാമിൻ ലോഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തേച്ചു കൊടുക്കാം. പക്ഷെ കുഞ്ഞു ബേബീസ് ആകുമ്പോൾ നമുക്ക് തേച്ചു കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞിന് വാക്സിനേഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പീഡിയാട്രിഷനെ കാണുമ്പോൾ നിങ്ങളൊന്ന് എഴുതി വാങ്ങിച്ചു വെക്കുക, അത് തന്നെ കുഞ്ഞിന് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മൂന്നാമത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അലോവെറ അടങ്ങിയ സംഭവങ്ങൾ. അതും ബേബി ക്രീംസോ അല്ലെങ്കിൽ ബേബി ലോഷൻസോ നല്ല ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങിയിട്ട് നിങ്ങളത് യൂസ് ചെയ്യുക. അതിൽ അലോവെറ കണ്ടൻറ് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് തേച്ച് കൊടുക്കുകയും ചെയ്യാം. അത് കടിച്ചു കഴിഞ്ഞു പിന്നെ കുഞ്ഞിൻ്റെ പാടുകളെ കുറിച്ച് നിങ്ങൾ തീരെ ടെൻഷൻ അടിക്കേണ്ട, ബേജാറാവണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ സ്കിന്നിലെ സെൽസ് എപ്പോഴെപ്പോഴും ഇങ്ങനെ നല്ല ടേൺ ഓവർ ഉള്ളതാണ്. നമ്മളെ പോലെ ഒരു കല വന്നാൽ കുറേ കാലം നിൽക്കില്ല, അവരുടെ പുതിയ സ്കിന്ന് വരുമ്പോൾ പതുക്കെ അത് വന്നോളും, പക്ഷെ പതുക്കെ വരുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊരു ബ്ലീച്ചിങ് എഫക്റ്റ് പോലെ വരില്ല, സ്ലോ ആയിട്ട് അത് മാറും. അതുകൊണ്ട് പേടിക്കേണ്ട. ഇനി നമ്മുടെ സമാധാനത്തിന് ഇടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ലോഷൻസ് തേച്ചു കൊടുക്കണമെങ്കിൽ, കുഞ്ഞിന് റെക്കമെൻഡ് ചെയ്ത ലോഷൻസ് തേച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തേച്ചു കൊടുക്കുകയും ചെയ്യാം. അത് ഒരു സൂത്തനിങ് എഫക്റ്റ് ആയിരിക്കും കിട്ടാൻ പോവുക. അല്ലാതെ അതുകൊണ്ട് പെട്ടെന്ന് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ മാറി കുഞ്ഞ് വെളുക്കും എന്നുള്ളതല്ല കേട്ടോ. ഒരു സൂത്തനിങ് കിട്ടും. സൂത്തനിങ് അല്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ കടിച്ച സ്ഥലം ഡ്രൈ ആയിരിക്കും. ഈ നമ്മുടെ മക്കൾ എന്തെയും വെറുതെ ഇരിക്കില്ലെന്ന് വെച്ചാൽ അതിങ്ങനെ ചൊറിച്ചിലുണ്ടാവും, അപ്പോൾ അവർ ചൊറിയും. അല്ലാത്ത സമയത്തും വെറുതെ അതിങ്ങനെ പൊളിച്ചെടുക്കാനൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും, പാരൻസിനൊക്കെ അത് അറിയുണ്ടാവും. എൻ്റെ മോൾ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ മാന്തി പൊളിച്ച് അത് പിന്നെയും വൂണ്ടായി പിന്നെയും സ്കാറായി അങ്ങനെ ഒരു സൈക്കിളായിട്ട് ആവരുണ്ട്. അപ്പം അതിന് നമുക്കിത് തേച്ച് കൊടുത്ത് അവിടെ ആ ഇറിറ്റേഷനും ഇച്ചിങ്ങും ഒക്കെ കുറയും. അപ്പോൾ പിന്നെയും അത് ചൊറിയാനും സെക്കൻഡറി ആയിട്ട് പിന്നെയും ഇൻഫെക്ഷൻസ് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പാടുകളെ കുറിച്ച് ആരും വറിയിടാവണ്ട, ഗ്രാജ്വലി പൊക്കോളും. നമുക്ക് സൂത്തനിങ് ആയിട്ടുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത മെഡിസിൻസ് ലോഷൻസ് നിങ്ങൾക്ക് തേച്ചും കൊടുക്കാം. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.